അവശിഷ്ടങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എല്ലാ ജീവികളിലും ഉണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പൻഡിക്സ്, അതുപോലെ ഈ നട്ടലിൻ്റെ പുറകിലുള്ള ഒരു വാല് പോലെ ചെറിയൊരറ്റം, അതുപോലെ തലയിലുള്ള കുറേ മസിലുകൾ, ഇതെല്ലാം ലുപ്ത അവയവങ്ങളാണ്. ഇപ്പോൾ പശുവെല്ലാം ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ ചെവി ഇങ്ങനെ അനക്കും. ഇതേ മസിലുകൾ നമുക്കും ഉണ്ട്, പക്ഷേ ആ മസിലൊന്നും ഡെവലപ്ഡ് അല്ല. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് വലിപ്പം കൂട്ടേണ്ടി വന്നതിനാൽ ഈ അനാവശ്യമായ മസിലുകൾ, ചെവി അനക്കാനുള്ള മസിലുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ താടിയല്ലുകളുമായുള്ള മസിലുകളൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഇത്തരം കുറേ മസിലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലെ ചെവിയുടെ ആകൃതി. ഇനി ചില ആളുകളിൽ ചിലപ്പോൾ രണ്ട് നിപ്പിൾസ് അല്ല, ചിലപ്പോൾ നിപ്പിൾസിൻ്റെ എണ്ണം വളരെ റെയറായിട്ട് സംഭവിക്കുകയാണ്, കൂടുതലുണ്ടാവും. അപ്പം ഇങ്ങനെ പിന്നെ കയ്യിലെ ചില മസിലുകൾ, നാക്കിലെ കുറേ ഫൈബേഴ്സ്, നമ്മുടെ എന്താണ് അണപ്പല്ല്, വൈകി ഉണ്ടാകുന്ന അണപ്പല്ല്, ഇതെല്ലാം വെസ്റ്റി, ഇതൊക്കെ അൺനെസസറിയാണ്. ഇതൊക്കെ പഴയ പരിണാമ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളിൽ അവശേഷിപ്പിക്കുന്നതാണ്. ഇനി ഇത് മനുഷ്യനിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾ പല എല്ലാ ജീവികളിലും ഉണ്ടാവും. പെരുമ്പാമ്പിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുറച്ച് പുറത്തായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാലുണ്ടാവും, കാലുകളുണ്ടാവും. അതിന് കാരണം പാമ്പുകൾക്ക് പണ്ട് കാലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 14 കോടി വർഷം മുമ്പുള്ള ഒരു പാമ്പിൻ്റെ അസ്ഥികൂടമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, കാലുകളുള്ള പാമ്പ്. അല്ലെങ്കിൽ തിമിംഗലം, കടലിൽ നീന്ത തിമിംഗലത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാലുകളുണ്ട്. കാലുകളും ഈ തുടയലിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഇപ്പോഴും അവയുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഇത് ഈ ലുപ്ത അവയവങ്ങൾ, അൺനെസസറി ആയിട്ടുള്ള അവയവങ്ങൾ പരിണാമത്തിൻ്റെ ഒരു വലിയ തെളിവാണ്. ഇത് വളരെ ലളിതമായിട്ടാണ് ഞാൻ വിവരിച്ചത്. നമുക്ക് ധാരാളം ജീവികളിൽ വിവിധങ്ങളായ ഇങ്ങനെയുള്ള അൺനെസസറി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇനി വേറെ എന്തെന്ന് പറഞ്ഞാൽ പരിണാമം, ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറല്ല. അപ്പോൾ തന്നെ പല ജീവികളിലെയും ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ മണ്ടൻ ഡിസൈൻസാണ്. നമ്മളെ ഒരു മനുഷ്യ എഞ്ചിനീയറെ സംബന്ധിച്ച് ഒരു മണ്ടൻ ഡിസൈനാണ്. ഇപ്പോൾ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ താഴത്തെ ബാൽക്കണി പോലെയാണ്. ആ ബാൽക്കണി കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, കാരണം അങ്ങോട്ട് കയറാനുള്ള വാതിൽ നിർമ്മിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതേപോലെ മണ്ടൻ ഡിസൈനുകൾ നിങ്ങൾക്ക് ജീവികളിൽ കാണാവുന്നതാണ്. ഇപ്പം അതിനൊരു വലിയ സാധാരണ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ ലാരിഞ്ചൽ നാഡി. അതായത് ഈ നേർവ് പോകുന്നത് തൊണ്ട സ്വനപേടകത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് അത് പോകേണ്ടത്. അത് പോകുന്നത് താഴെ ഇങ്ങനെ വന്ന് അയോട്ടയൊക്കെ ചുറ്റി വളഞ്ഞ് നേരെ മുകളിലേക്ക് പോവുകയാണ്. ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ജിറാഫിലാണ്. ജിറാഫിൻ്റെ കഴുത്തിന് ഭയങ്കര നീളമായത് കാരണം ഇതൊരു കുറേ 10-15 അടി നീളത്തിൽ ചുറ്റി വളഞ്ഞാണ് ഈ നാഡി പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഭയങ്കര മണ്ടൻ ഡിസൈനാണിത്. ഇതൊരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ആ ജീവിയെ രൂപപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കില്ല. അപ്പം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് മത്സ്യങ്ങളിൽ ഈ നാഡി പോയിക്കൊണ്ടിരുന്നത് ഈ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ 6-ാമത്തെ ആ ഒരു ഒരു ബ്ലഡ് വെസലിൻ്റെ അടിയിൽ കൂടിയായിരുന്നു. അപ്പോൾ കാലക്രമേണ ഈ മത്സ്യത്തിൻ്റെ കഴുത്ത് ഇങ്ങനെ ഉണ്ടായി, അതൊരു ഉഭയജീവിയായി മാറുമ്പോൾ ഈ കഴുത്തിന് നീളം കൂടിക്കൂടി വന്നു. അപ്പോൾ ഈ നാഡിക്ക് ചാടിക്കിടക്കാൻ പറ്റില്ല. അപ്പോൾ നാഡിക്ക് ഒരു സൊല്യൂഷനേ ഉള്ളൂ, അതിങ്ങനെ വളഞ്ഞ് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ജിറാഫിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ കഴുത്ത് കുറേ നീളം വന്നപ്പോൾ ആ നാഡിയുടെ നീളവും ഇങ്ങനെ വളഞ്ഞ് ചുറ്റി പോകുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് മനോഹരമായൊരു എക്സാമ്പിളാണ് ലാരിഞ്ചൽ നാഡി. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരിൽ വൃഷ്ണത്തിൻ്റെ വൃഷ്ണ സഞ്ചിയിലാണ്. അപ്പോൾ അവിടുന്ന് ശുക്ലം പുറത്തേക്ക് പോകുന്ന ആ ട്യൂബ് ഇതേപോലെ ഒരു വളഞ്ഞ ചുറ്റലുണ്ട്. കാരണം അതും യൂട്രസിനെ ചുറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അൺനെസസറിയാണ്. ഒരു 30 സെൻറ്റിമീറ്ററോളം ഏതാനും സെൻറ്റിമീറ്റർ നീളത്തിൽ സോൾവ് ചെയ്യാവുന്ന കാര്യം 30 സെൻറ്റിമീറ്റർ നീളത്തിൽ ആയി. അപ്പോൾ മറ്റൊരു രസം, ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഒരു രസകരമായ ഒരു കാര്യം creation.com കണ്ടു. creation.com ഇതിനെയൊക്കെ വളരെ ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അവർ പറയുന്നത് കുറേ നിങ്ങൾക്ക് കുറച്ച് ഫിസിക്സും കൂടി നോക്കുവാണെങ്കിൽ ഭയങ്കര തമാശയാണ്. അവർ പറയുന്നത് ഈ നീളം കൂടിയത് കാരണം പവർ കൂടുതലാണ് എന്നുള്ളതാണ് അവർ അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ തമാശകളൊക്കെ ഇങ്ങനെ ഈ പരിണാമ വിരോധികൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കുറേ ഇക്വേഷൻസ്, കുറേ കീ വേർഡ്സ് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ശരിയാണല്ലോ, ഇതുകൊണ്ടാണ് ഇതിന് നീളം കൂടിയത്. പക്ഷേ ഇതൊന്നുമല്ല, അങ്ങനെ പരിണാമത്തിന് മുൻവിധികളൊന്നുമില്ല, കാര്യം നടക്കണം അത്ര തന്നെ. ആ വിധത്തിലാണ് പരിണാമം സംഭവിക്കുന്നത്. ഇനി
കണ്ണിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ണ് അല്ലെ വെർട്ടിബ്രേ കണ്ണിൽ ഈ നാഡി കണ്ണിൻ്റെ ഈ സംവേദന കോശങ്ങളിൽ നിന്ന് നാഡികൾ പോകുന്ന കണ്ണിൻ്റെ മുൻവശത്ത് കൂടിയാണ് എടുത്തിരിക്കുന്നത്. മുൻവശത്ത് കൂടി വന്നാൽ പിന്നെ പുറകിലേക്ക് പോകണം. പുറകിലേക്ക് പോകാൻ വേണ്ടി ഇവനെല്ലാം കൂടി വന്നിട്ട് പുറകിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട്, അതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതേസമയം ഒരു നീരാളിയുടെ കണ്ണിൽ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് നീരാളിയുടെ കണ്ണിൽ റെറ്റിന മുഴുവൻ ലൈറ്റ് സെൻസ് ചെയ്യും. മനുഷ്യൻ്റെ പോലെ അല്ലെങ്കിൽ മറ്റു വെർട്ടിബ്രേ ജീവികളുടെ പോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അവിടെ ഇല്ല. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മട്ടൺ ഡിസൈനാണ്. പക്ഷേ പരിണാമം അതിനും സൊല്യൂഷൻ കണ്ടുപിടിക്കും. നിങ്ങളൊരിക്കലും ഈ നാഡികളുടെ നിഴലൊന്നും നിങ്ങൾ ഒരിക്കലും കാണുന്നില്ല. കാരണം മസ്തിഷ്കം അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യും. അപ്പം നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായി തന്നെയാണ്. അപ്പോൾ ആ മോശം ഡിസൈൻ കാരണം മസ്തിഷ്കത്തിന് ആ ഒരു പ്രോസസ്സിംഗ് കൂടി ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കണ്ണിൻ്റെ പരിണാമം നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ പരിണാമത്തെക്കുറിച്ച് SNC തന്നെ ഒരു വീഡിയോ ഉണ്ട്, കൃഷ്ണപ്രസാദ് ചെയ്തത്, കാഴ്ചയുടെ കിളിവാതിൽ. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ കൂടുതൽ വിശദമായി അവിടെ പറയുന്നുണ്ട്. അതുപോലെ മറ്റേ ഒരു വീഡിയോയും കൂടി SNC വീഡിയോ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞ രതീഷ് കൃഷ്ണൻ ചെയ്തത്. ഇതിൻ്റെ ഉള്ളിലും ഈ എന്താ മോശം ഡിസൈനുകളെക്കുറിച്ച് അദ്ദേഹം മനോഹരമായി പറയുന്നുണ്ട്. ഇനി ഞാൻ